ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പാർട്ട് ആണ് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെ എൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുന്നവർ എൻ്റെ പേജ് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഡിയർ ഫ്രണ്ട്സ് ഇൻകം ടാക്സ് പർപ്പസിനും വേണ്ടിയിട്ട് പൊതുവായിട്ട് ഇൻകം നമ്മൾ അഞ്ചായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഫൈവ് ഹെഡ്സ് ദർ ആർ ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകം ഫസ്റ്റ് വൺ ദി ഇൻകം ഫ്രം സാലറി ഒന്നാമതായിട്ട് വരുന്നത് സാലറി ഇൻകം ഇൻകം ഫ്രം സാലറി ഡീൽ ചെയ്യുന്നത് സെക്ഷൻ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ആണ് അതായത് ഇൻകം ടാക്സ് ആക്റ്റിലെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള സെക്ഷൻ ആണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദ നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നത് സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓക്കെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ ട്വൻറ്റി ടു ട്വൻറ്റി സെവൻ ആണ് ഇൻകം ടാക്സിലെ ഇരുപത്തിരണ്ടാം സെക്ഷൻ മുതൽ ഇരുപത്തിയേഴാം സെക്ഷൻ വരെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഓക്കെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന പാർട്ട് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ ട്വന്റി എയ്റ്റ് ആണ് ഇൻകം ടാക്സ് ആക്ടിലെ െട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള സെക്ഷൻ ഡീൽ ചെയ്യുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡാണ് ഇനി നാലാമത്തേത് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ് നാലാമതായിട്ട് വരുന്ന ഹെഡ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓക്കെ നാലാമത്തെ ഹെഡിന്റെ സെക്ഷൻ വരുന്നത് ക്യാപിറ്റൽ ഗെയിനിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഡീൽസ് വിത്ത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് അതർ സോഴ്സസ് ഇൻകം ഫ്രം അതർ സോഴ്സ് സെക്ഷൻ വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി നയൻ ആണ് These are the five heads of income for the purpose of income tax. First one on income from salary, which deals with section 15 to 17. The next second one, income from house property deals with section 22 to 27. The next income from business or profession deals with section 28 to 40. Income from capital gain deals with section 45 to 55. Then income from other sources related with uh, section 56 to 59. These are the five heads of income. Under these five heads of income, we are discussing about uh, income from salary now. Okay, salary means uh, any remuneration paid by the employer to his employee in the consideration of his service. It may be any benefits or facilities provided by the employer. Okay, salary means... Uh, any benefits provided by the employer to his employee in consideration of his service. ഒരു എംപ്ലോയി സർവീസ് ചെയ്തതിന് പകരമായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളെയാണ് അത് ഫെസിലിറ്റീസ് ആവാം അല്ലെങ്കിൽ ബെനിഫിറ്റുകളാകാം എന്തെങ്കിലും അലവൻസുകളാകാം ഇങ്ങനെ കൊടുക്കുന്ന ഏത് ബെനിഫിറ്റിനെയും നമ്മൾ എന്ത് പറയും സാലറി ഇൻകം എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് സാലറി സാലറിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻകം ഫ്രം സാലറി ഇൻകം ടാക്സ് പേർപ്പസിന് വേണ്ടി ഒരു ഇൻകം ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് നമ്മൾ എടുക്കണമെങ്കിൽ ദ മസ്റ്റ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഫസ്റ്റ് വൺ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ ആ ഇൻകം നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് നമ്മൾ പരിഗണിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി എം എൽ എ എം പി എന്നിവർക്ക് കിട്ടുന്ന ഏണിങ്സ് എന്താണോ ആ ഏണിങ്സിനെ നമ്മൾ സാലറി എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തുന്നില്ല കാരണം ദർ വിൽ നോട്ട് ബി എ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സാലറി എന്ന് നമ്മൾ പറയൂല ഇൻകം ടാക്സ് പേർപ്പസിന് വേണ്ടി അത് സാലറിയിലേക്ക് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ അപ്പൊ വിൽ ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒന്നാമത്തെ ഫീച്ചർ ആണ് സാലറിയുടെ നെക്സ്റ്റ് വൺ ആണ് പെൻഷൻ ഈസ് എ പാർട്ട് ഓഫ് സാലറി പെൻഷൻ ഈസ് എ പാർട്ട് ഓഫ് സാലറി ഓക്കെ പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സാലറി ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സാലറി പെൻഷൻ എന്ന് പറയുന്നതും സാലറിയുടെ മറ്റൊരു പാർട്ടാണ് നെക്സ്റ്റ് തേർഡ് വൺ ആണ് സാലറി ഫ്രം സാലറി ഫ്രം മോർ വൺ സോഴ്സസ് മോർ ദൻ വൺ സോഴ്സസ് ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്നും സാലറി നമുക്ക് കിട്ടാം ഇതിനെയെല്ലാം തന്നെ നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഒരുമിച്ചാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് സാലറി മസ്റ്റ് റിയൽ സാലറി മസ്റ്റ് റിയൽ ആൻഡ് നോട്ട് ഫിക്സീഷ്യസ് ഫിക്സീഷ്യസ് ആവാൻ പാടില്ല റിയൽ ആയിരിക്കണം സാലറി എന്ന് പറയുന്നത് അഞ്ചാമത്തത് വരുന്നത് വളണ്ടറി ഫോർ ഗോയിങ് ഓഫ് സാലറി വളണ്ടറി ഫോർ ഗോയിങ് ഓഫ് സാലറി ഒരാൾ സ്വമേധയാ എനിക്ക് സാലറി വേണ്ട എന്ന് വെക്കുകയാണെങ്കിലും ആ സാലറി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളെ അത് ഇൻകം ടാക്സ് പേർപ്പസിനു വേണ്ടി അത് ഇൻകം ഫ്രം സാലറി ആയിട്ട് എടുക്കുകയും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ഫ്രം സാലറി അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻകം ഫ്രം സാലറി ഇറ്റ് മീൻസ് എനി ബെനിഫിറ്റ് ആർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സാലറി അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ഓക്കെ സെക്കൻഡ് വൺ പെൻഷൻ ഈസ് എ പാർട്ട് ഓഫ് സാലറി ദെൻ തേർഡ് വൺ സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സസ് ദെൻ സാലറി മസ്റ്റ് ബി റിയൽ ദെൻ വളണ്ടറി ഫോർ ഗോയിങ് ഓഫ് സാലറി ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ഫ്രം സാലറി ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി നെക്സ്റ്റ് വീണ്ടും കാണാം താങ്ക് യു